നമസ്കാരം. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഉജ്ജ്വല ജയത്തോടെ തന്നെ ഐ പി എല്ലിന്റെ 17-ാം സീസണിന് തുടക്കമിട്ടിരിക്കുകയാണ്. ചെന്നൈയിലെ ചെപ്പോക്കിൽ നടന്ന പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 6 wicketsനാണ് ചെന്നൈ വീഴ്ത്തിയത്. 8 balls ബാക്കി നിൽക്കുകയാണ് പുതിയ നായകൻ ഋതുരാജ് ഗൈക്വാദിന് കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മിന്നുന്ന ജയം സ്വന്തമാക്കിയത്. ഈ മത്സരത്തിൽ RCBയുടെ പരാജയത്തിനൊരു പ്രധാന കാരണങ്ങളിലൊന്ന് നായകൻ ഫാഫ് ഡുപ്ലെസിയുടെ ഭാഗത്തു നിന്നും സംഭവിച്ച വലിയൊരു അബദ്ധമാണെന്ന് പറയേണ്ടി വരും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേരത്തെ ദീർഘകാലം സൗത്ത് ആഫ്രിക്കൻ ടീമിനെ നയിച്ചതിൻ്റെ അനുഭവ സമ്പത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരമൊരു പിഴവ് അദ്ദേഹത്തിന് സംഭവിച്ചു എന്നതാണ് സംശയം. വലിയൊരു ട്രിക്ക് തന്നെ ഡുപ്ലെസി കളിയിൽ മിസ് ചെയ്തതാണ് ചെന്നൈക്ക് റൺ ചേസ് എളുപ്പമാക്കിയത്. കുറെ കൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും തന്ത്രം മെനയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നു. 7 bowlers കളിയിൽ ഡുപ്ലെസി പരീക്ഷിച്ചത്. ഇവരിൽ ക്യാമറൂൺ ഗ്രീൻ 2 wicketsഎടുത്തപ്പോൾ യശ് ദയാലും കരൺ ശർമ്മയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി. RCBയ്ക്കായി പന്തിറങ്ങിയ 7 എടുത്താൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിന്നത് ഇടംകയ്യൻ സ്ലോ ബോളറായ മായങ് ഡഗറായിരുന്നു. 2 overs 3 മികച്ച ഇക്കണോമി റേറ്റിൽ വെറും 6 runs മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തിട്ടുള്ളായിരുന്നു. ഇത്രയും ഗംഭീരമായി ബോൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഡഗറുടെ 4 overs ക്വാട്ട പൂർത്തിയാക്കാൻ ഡുപ്ലെസിക്ക് സാധിച്ചില്ല എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. പവർ പ്ലേക്ക് ശേഷം 8th overs ഡഗർ ആദ്യം ബോൾ ചെയ്യാനെത്തിയത്. വമ്പനടികൾക്ക് കെൽപ്പുള്ള അജിൻകി രഹാനെയും ഡാരൽ മിച്ചലുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. പക്ഷേ 2 singles അടക്കം വെറും 2 runs മാത്രമേ ഡഗർ വഴങ്ങിയുള്ളൂ. 10th overs അദ്ദേഹം വീണ്ടും ബൗൾ ചെയ്തു. ഇത്തവണയും രഹാനെയും മിച്ചലിനെയും ഡഗർ വരുങ്ങി കെട്ടുകയായിരുന്നു. 4 singles മാത്രമാണ് വിട്ടുകൊടുത്തത്. പക്ഷെ പിന്നീട് ഒരിക്കലും കളിയിൽ പന്ത് ചെയ്യാൻ ഡഗറിനെ ഡുപ്ലെസി വിളിച്ചില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. ഇടംകയ്യൻ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ, ശിവൻ ദുബൈ സഖ്യമാണ് 66 runs അപരാജിത കൂട്ടുകെട്ടുമായി മത്സരം RCBയിൽ നിന്നും തട്ടിയെടുത്തത്. ഇടംകയ്യന്മാരായ ഇരുവർക്കും ശക്തമായ വെല്ലുവിളി സൃഷ്ടിക്കാൻ സാധിക്കുന്ന ബൗളർ തന്നെയായിരുന്നു ഇടംകയ്യനായ ഡഗർ. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ദുബൈ ജഡേജ സഖ്യത്തിനെതിരെ പരീക്ഷിച്ചു നോക്കാനുള്ള ബുദ്ധി പോലും ഡുപ്ലെസിക്ക് തോന്നിയില്ല. സ്ലോ ബോളർമാരെയും പേസർമാരെയുമെല്ലാം അദ്ദേഹം മാറി മാറി ഇതിനിടയിൽ പരീക്ഷിച്ചെങ്കിലും ഈ കൂട്ടുകെട്ട് തകർക്കാനുമായില്ല. ഒരുപക്ഷെ ഈ സഖ്യത്തെ വേർപിരിക്കാൻ ഡഗറിന് സാധിച്ചേനെ എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. പക്ഷെ CSKയുടെ മുൻതാരം കൂടിയായ ഡുപ്ലെസിക്ക് ഇങ്ങനെയൊരു ബുദ്ധി തോന്നാതിരുന്നപ്പോൾ RCB മത്സരം കൈവിടുകയും ചെയ്യുകയായിരുന്നു. 174 runs വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടലാണ് CSKക്ക് RCB നൽകിയത്. പക്ഷേ അരങ്ങേറ്റ മത്സരം കളിച്ച രജിൻ രവീന്ദ്രയ്ക്കൊപ്പം ദുബൈ, ജഡേജ, രഹാനെ, ഡാരൽ മിച്ചൽ എന്നിവരുടെയും ഭേദപ്പെട്ട സംഭാവനകളാണ് CSKക്ക് റൺ ചേസ് എളുപ്പമാക്കിയത്.